Okay, friends, Hasta Danangal, Randamata type like Kadakana. Even number Padikanola Yen Alugal Parasperum shake and Nalagianagil Agula shake candidate and the man in Yoko Padikanola. Other lingil Yen Timugal Parasperum Milserichal Age Milseringloda enna. It ended type goes down over the world. Urikal Kudipareno Yen Alugal Parasperum shake candigal Nalagianagil. അവിടെ നടക്കുന്ന ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം ആ ചോദ്യം മറ്റൊരു രീതിയിൽ നമുക്ക് വരാറുണ്ട് എൻ ടീം അംഗങ്ങൾ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ആകെ മത്സരങ്ങളുടെ എണ്ണവും ഇത് രണ്ടും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും ഈ ഷേക്ക് ഹാൻഡുകളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ എന്ന ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അപ്പോൾ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള സമവാക്യമാണ് എൻ സി ആർ എന്ന് പറയുന്നത് NCR എന്ന് പറഞ്ഞാൽ എന്താണ് n factorial divided by r factorial into n minus r factorial ഓക്കേ ഇതാണ് ശരിക്കും കോമ്പിനേഷൻ കാണാനുള്ള സമവാക്യം അതായത് 10 പേര് പരസ്പരം ഷേക്ക് ഹാൻഡുകൾ നൽകി ഒരു റൂമിലുള്ള 10 ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡുകൾ നൽകി കഴിഞ്ഞാൽ ആ റൂമിൽ നടക്കുന്ന ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമവാക്യം ഇതാണ് NCR NCR എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 അതിൽ രണ്ട് പേരാണ് പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് അവിടെ നടക്കുന്ന ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള സമവാക്യമാണ് എന്താണ് 10C2 എന്ന് പറയുന്നത് അപ്പോൾ 10 പേരിൽ രണ്ടെണ്ണം വീതമുള്ള ഷേക്ക് ഹാൻഡുകളാണ് രണ്ടെണ്ണം വീതം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടും പറ്റും 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടർ ആർ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 ഫാക്ടോറിയൽ 10 നിന്ന് 2 പോയാൽ 8 ഫാക്ടോറിയൽ എന്ന് കിട്ടും എന്താണ് ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഓക്കെ അപ്പോൾ ഇവിടെ താഴെയുള്ള 8 ഫാക്ടോറിയലും മുകളിലുള്ള 8 ഫാക്ടോറിയലും വെട്ടിക്കളയാം ആ ബാക്കിയുള്ള 8 എണ്ണം കഴിഞ്ഞാൽ 9 × 10 എന്നാണ് കിട്ടുന്നത് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 അപ്പോൾ നമുക്ക് കിട്ടും മുകളിൽ 9 × 10 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് 1 × 2 എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഷേക്ക് ഹാൻഡുമായി ബന്ധപ്പെട്ട കണക്കിൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും കോമ്പിനേഷൻ ഉപയോഗിച്ച ഈ ഒരു NCR എന്ന സമവാക്യം ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് എക്സാമിന് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം ഇത്രയും സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് പകരം ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് അത്രയും ടൈം നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഷേ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നത് ഇവിടെ ഞാൻ ചോദിച്ചത് 10 ആളുകളുടെ കാര്യമാണ് അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നുണ്ട് 10 × 9 9 എന്ന് പറഞ്ഞാൽ 10 തൊട്ട് മുമ്പുള്ള സംഖ്യ അല്ല അപ്പോൾ 10 − 1 10 തൊട്ട് മുമ്പുള്ള സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക എന്നാൽ ഈ ഒരു സമവാക്യം നമുക്ക് ലഘൂകരിച്ച് എഴുതാൻ പറ്റും അപ്പോൾ ഒരു റൂമിലുള്ള ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡ് നടത്തിയാൽ അവിടെയുള്ള ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമവാക്യത്തെ നമുക്ക് ഒന്നും കൂടി ലഘൂകരിച്ച് എഴുതാം അതാണ് എന്തെന്ന് പറയുന്നത് n × n − 1 / 2 എന്ന് പറയുന്നത് അതായത് എത്ര പേരുണ്ടോ അവരുടെ എണ്ണം n × തൊട്ടു മുമ്പുള്ള സംഖ്യ എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ 10 ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡ് നൽകിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാൻ 10 × അതിന് തൊട്ടുമുള്ള സംഖ്യ 9 / 2 7 ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡുകൾ നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം 7 × തൊട്ടുമുള്ള സംഖ്യ 6 / 2 15 പേർ പരസ്പരം ഷേക്ക് ഹാൻഡുകൾ നടത്തി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആകെ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം 15 × 14 / 2 ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു സമവാക്യത്തെ നമുക്കിതുപോലെ ചെറുതാക്കിയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലാണ് നമ്മൾ ഈ ഒരു സമവാക്യം ഉപയോഗിക്കുന്നത് n ആളുകൾ പരസ്പരം ഷേക്ക് ഹാൻഡ് അല്ലെങ്കിൽ ഹസ്തദാനങ്ങൾ നടത്തിയാൽ അവിടെ നടക്കുന്ന ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ n × n − 1 / 2 എന്ന സമവാക്യം ഉപയോഗിക്കാം അതല്ലെങ്കിൽ എൻ ടീമുകൾ പരസ്പരം മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആകെ മത്സരങ്ങളുടെ എണ്ണം ചോദിച്ചാലും n × n − 1 / 2 എന്ന സമവാക്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് നോക്കാം ആദ്യ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു വേദിയിൽ ആകെ 10 പേരുണ്ട്
അവർ എല്ലാവരും പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? അതിനു മുമ്പ് ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒരു റൂമിൽ മൂന്ന് ആളുകളാണുള്ളത്. മൂന്നാളുകൾ, ഇവർ മൂന്ന് പേരും പരസ്പര ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ ആകെ എത്ര ഹസ്തദാനങ്ങളുണ്ടായിരിക്കും? അതായത് ഈ വ്യക്തി ഇയാൾക്കൊരു ഹസ്തദാനം നൽകും. അവിടെ രണ്ട് പേരാണെങ്കിലും ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എ എന്ന വ്യക്തി ബിക്ക് കൊടുക്കുന്നത് ബി എന്ന വ്യക്തി ഒരേ ടൈമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഹസ്തദാനം, ഇപ്പോൾ രണ്ട് പേര് ചേർന്ന് ഇവിടെ ഒരു ഹസ്തദാനമാണ് നടത്തുന്നത്. ഓക്കെ, അതുപോലെ ഇവർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു. രണ്ടാമത്തെ ഹസ്തദാനം. ഇനി ഇവർ പരസ്പര ഹസ്തദാനം ചെയ്യുന്നു. അങ്ങനെ മൂന്ന് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആകെ നടക്കുന്ന ഹസ്തദാനങ്ങളുടെ എണ്ണം മൂന്നാണ്. നമ്മുടെ സമവാക്യപ്രകാരം എങ്ങനെ ചെയ്യാം? മൂന്നേ ഗുണിക്കണം മൂന്നിന്ന് ഒന്ന് കുറച്ച് രണ്ട് ഡിവൈഡ് ബൈ പകുതി ടു, ടു 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 വെട്ടി നമുക്ക് ത്രീ എന്ന ആൻസർ എടുത്തു. ഇനി നാല് മെമ്പേഴ്സാണുള്ളത്, നാല് ആളുകളാണുള്ളത്. ഇവർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു. അപ്പം ഇയാൾ ഇവിടെ ഒരു ഹസ്തദാനം നടക്കുന്നു, ഇദ്ദേഹം ഇദ്ദേഹം തമ്മിലൊരു ഹസ്തദാനം നടക്കുന്നു, ഇയാളും ഇയാളും തമ്മിലൊരു ഹസ്തദാനം നടത്തുന്നു അല്ലേ. ഇനി ഇയാളുടെ കേസ്, ഇനി ഇയാൾക്ക് ഇയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ആ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഹസ്തദാനങ്ങൾ കിട്ടി. ഇനി ഇദ്ദേഹം ഇങ്ങോട്ടാണ് ഹസ്തദാനം ചെയ്തത്, അതുപോലെ ഇയാൾ ഇദ്ദേഹത്തെയും ഹസ്തദാനം ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഹസ്തദാനങ്ങൾ വായി. ഇനി ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് ഹസ്തദാനം ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവിടെ ഹസ്തദാനം നടന്നു കഴിഞ്ഞു. ഇയാൾക്ക് ഇദ്ദേഹത്തെയും ഹസ്തദാനം ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവിടെ ഹസ്തദാനം നടന്നു കഴിഞ്ഞു. ഇനി ഇദ്ദേഹവും ഇദ്ദേഹവുമായിട്ട് ഒരു ഹസ്തദാനം നടക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഹസ്തദാനം കിട്ടുന്നു. ഇനി ഇയാൾക്ക് ഇനി എങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരുമായിട്ട് ഇയാൾ ഹസ്തദാനം നടത്തി കഴിഞ്ഞും ചെയ്തു. അപ്പോൾ എത്ര ഉണ്ട്? മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ഹസ്തദാനങ്ങളാണ് നടത്തിയത്. അപ്പോൾ നമ്മൾ സമവാക്യപ്രകാരം എങ്ങനെ കിട്ടും? ഇവിടെ നാലാളുകളാണ്, നാലേ ഗുണിക്കണം നാലിന്ന് ഒന്ന് കുറച്ച് മൂന്ന് ഡിവൈഡ് ബൈ ടു. അപ്പോൾ നാലേ പേര് രണ്ട് എന്നാൽ നാലിൻ്റെ പകുതി രണ്ടാണ്, രണ്ടേ ഗുണിക്കണം മൂന്ന് സമോ ആറ്. അപ്പോൾ അതാണ് ഈ സമവാക്യത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ഇത് കൂടുതൽ ടൈമിന് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും ഈ സമവാക്യം ഉപയോഗിക്കുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ സമവാക്യം ഉപയോഗിക്കേണ്ടത്? എൻ ആളുകൾ പരസ്പരം ഹസ്തദാനം നടത്തി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, അല്ലെങ്കിൽ എൻ ടീം അംഗങ്ങൾ പരസ്പരം മത്സരിച്ചാൽ നടക്കുന്ന ആകെ മത്സരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു വേദിയിൽ ആകെ പത്ത് പേരുണ്ട്, അവർ എല്ലാവരും പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ എണ്ണം പത്താണ്. പത്തേ ഗുണിക്കണം അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഒമ്പത് ഡിവൈഡ് ബൈ ടു. ഈ സമവാക്യം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും ബൈ രണ്ടെന്ന് പറഞ്ഞ പകുതി, പത്തിൻ്റെ പകുതി അഞ്ചാണ്, അഞ്ച് ഗുണിക്കണം ഒമ്പത്, നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ക്ലബ്ബ് മീറ്റിങ്ങിൽ പന്ത്രണ്ട് പേർ പങ്കെടുത്തു, ഇവർ പരസ്പര ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? അപ്പോൾ ഇവിടെ പന്ത്രണ്ട് പേരാണുള്ളത്. ഹസ്തദാനങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? എണ്ണം ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ ഡിവൈഡ് ബൈ ടു. ഇവിടെ പന്ത്രണ്ടിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ പതിനൊന്നാണ്, ഡിവൈഡ് ബൈ ടു പകുതി എടുത്താൽ മതി. അപ്പോൾ പന്ത്രണ്ട് ബൈ രണ്ട്, പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ്, ആറ് ഗുണിക്കണം പതിനൊന്ന്, അറുപത്തി ആറ് എന്ന ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മറ്റൊരു ചോദ്യം എങ്ങനെയാണ്? ഒമ്പത് ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകളെ പരസ്പരം കളിപ്പിച്ചാൽ ആദ്യ റൗണ്ടിൽ ആകെ എത്ര കളികളുണ്ടാകും? അപ്പോൾ ഇവിടെ ഒമ്പത് ടീമുകളാണ് ഉള്ളത്. ഇവർ പരസ്പരം കളിച്ചു കഴിഞ്ഞാൽ ആദ്യ റൗണ്ടിലുള്ള കളികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? എണ്ണം ഇൻറ്റു തൊട്ട് മുമ്പുള്ള സംഖ്യ, ഒമ്പതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ എട്ടാണ്, ഡിവൈഡ് ബൈ ടു. ബൈ ടു എന്ന് പറഞ്ഞ പകുതി, ഏതിൻ്റെ പകുതി എടുക്കാം? എട്ടിൻ്റെ പകുതി എടുക്കാം. എട്ടിൻ്റെ പകുതി നാലാണ്, നാല് ഇൻറ്റു ഒമ്പത് മുപ്പത്തി ആറ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതേ സമവാക്യം നമുക്ക് വേറൊരു ചോദ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു വൃത്തത്തിൽ വരക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഇതേ സമവാക്യം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് എന്താണ് ഒരു വൃത്തത്തിലെ, എന്താണ് വികർണ അല്ല കേട്ടോ, എന്താണ് ജ്ഞാനുകളുടെ എണ്ണം. എന്താ ഞാൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് വരക്കുന്ന ഒരു രേഖ, ഒരു വര. ഈ വരയെ വിളിക്കുന്ന പേരാണ് ഞാൻ, അതല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു വൃത്തത്തിൽ എത്ര ജ്ഞാനങ്ങൾ വേണമെങ്കിലും വരക്കാം. അപ്പോൾ നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ്, ഒരു വൃത്തത്തിൽ മൂന്ന് ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് എത്ര ജ്ഞാനങ്ങൾ വരക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം, മൂന്നെണ്ണം വരക്കാം. അപ്പോൾ ഇങ്ങനെ ജ്ഞാനങ്ങളുടെ എണ്ണം ചോദിച്ചാലും സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ മൂന്ന് ബിന്ദുക്കളാണ്, അപ്പം 3 × തൊട്ടുമുമ്പുള്ള സംഖ്യ 2 / 2 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആൻസർ കിട്ടും. ഇനി ചോദ്യം, ഇങ്ങനെ വന്നാലോ ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് എത്ര ജ്ഞാനങ്ങൾ വരക്കാം എന്ന് ചോദിച്ചാലോ നമുക്ക് നോക്കാം. ഒന്നിങ്ങോട്ട് വരക്കാം, ഒന്നിങ്ങോട്ട് വരക്കാം, ഇങ്ങോട്ടൊന്ന് വരക്കാം, ഇങ്ങോട്ടൊന്ന് വരക്കാം, പിന്നെ ഈ ബിന്ദുവും പരസ്പരം യോജിപ്പിക്കാം, ഇതും ഇതും പരസ്പരം യോജിപ്പിക്കാം. അപ്പം എത്ര ഉണ്ട്? 4, 5, 6 ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് സമവാക്യം ഉപയോഗിച്ചാലോ, 4 × 4 ബിന്ദുക്കളല്ലേ, 4 × തൊട്ടുമുമ്പുള്ള സംഖ്യ 3 / 2 എന്ന് പറഞ്ഞ പകുതി, 4 × 2 4 പകുതി 2 2 × 3 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ. അപ്പം ഒരു വൃത്തത്തിലെ 7 ബിന്ദുക്കളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് എത്ര ഞാനുകൾ വരക്കാം എന്ന് ചോദിച്ചാൽ, 7 × തൊട്ടുമുമ്പുള്ള സംഖ്യ 6 / 2 6 × 2 = 4 പകുതി 3 × 3 = 21 ഞാനുകൾ വരക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷെയ്ക്കാൻഡുകളുടെ ഈ സമവാക്യം തന്നെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഒരു വൃത്തത്തിൽ വരക്കാവുന്ന ഞാനുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഓക്കെ 3-ാമത്തെ ടൈപ്പ് ക്വസ്റ്റിലേക്ക് വരാം.